നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്യാതെ പോയ വോട്ടിൽ ബഹുഭൂരിപക്ഷവും തങ്ങളുടേതാണെന്നും ഇതാണ് പോക്കെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പച്ച തൊടില്ലെന്നും വയനാട് നേതൃക്യാമ്പിൽ തുറന്നടിച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ വിരളി പിടിച്ച നേതാക്കന്മാർ. ശരിക്കും പറഞ്ഞാൽ തൃശൂരിൽ തോറ്റ് തുന്നം പാടിയത് LDF അല്ല, അത് കോൺഗ്രസ് തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 2019 തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി നോക്കുമ്പോൾ സംഘടനാപരമായ പിഴവ് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയെന്ന് തന്നെ പറയാം. അവർക്കത് നല്ലപോലെ ബാധിച്ചിട്ടുമുണ്ട്. സംഭവം ഇനി ഇത് അവർ ഗൗരവത്തോടെ കാര്യങ്ങളെ സമീപിച്ചില്ലെങ്കിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പിണ്ണാക്കം ഉണ്ടാകില്ലെന്നുള്ളത് ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള വിവിധ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച കുറഞ്ഞ വോട്ടുകൾ തദ്ദേശ വാർഡുകളിലായി വീതിച്ചു നോക്കിയാൽ മാത്രം മതി കോൺഗ്രസിന്റെ അവസ്ഥ അതിദയനീയമാണെന്ന് മനസ്സിലാക്കാൻ. അതായത് അവർ വളരെ പിന്നിലാണെന്ന് സാരം. ഇത് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. വാർഡ് തലത്തിൽ നോട്ടീസ് അടിച്ച് കമ്മിറ്റികൾ വിളിക്കാനുള്ള നിർദ്ദേശം ഇനി എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് കണ്ടറിയണമെന്നും KPCC അധ്യക്ഷൻ K.സുധാകരനെ ലക്ഷ്യമിട്ട് നേതാക്കൾ കണക്കിന് വിമർശിച്ചിട്ടുമുണ്ട്. ഈ സുധാകരന്റെ കിങ്കരന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ചുമ്മാ വായിക്കുക മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സുധാകരൻ ചെയ്യുന്ന വേഷം. അതായത് വേറെ ഒരു ഗുണവും സുധാകരനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ക്യാമ്പ് ആരംഭിച്ച സമയത്ത് KC വേണുഗോപാലിനെ ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടതിന് പകരം ചർച്ച നടത്താൻ ക്ഷണിക്കുന്നുവെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചത് ക്യാമ്പിൽ അട്ടഹാസമുണർത്തിയ ചിരിക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഷാനിമോൾ ഉസ്മാൻ, ശരത്ചന്ദ്ര പ്രസാദ്, KC ജോസഫ് അടക്കമുള്ളവർ കൂടോത്രം പോലുള്ള നാണംകെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നതിലെ ഗതികേടും നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്താല്ലേ, ശരിക്കും കോൺഗ്രസിന്റെ ഈ സുധാകരൻ സതീശൻ ഗ്രൂപ്പിനെ പിരിച്ചുവിട്ടാൽ തന്നെ പകുതി കോമഡി കോൺഗ്രസിൽ നിന്നും മാറിക്കിട്ടും. ഗ്രൂപ്പ് നേതാക്കൾ തങ്ങളെ അവഗണിക്കുന്നതിലുള്ള പരിഭവം ക്യാമ്പിലും ഉന്നയിക്കപ്പെട്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ കാര്യസമിതിക്കകത്ത് അരങ്ങേറുന്ന കൂടോത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ KPCC ഓഫീസിൽ നടക്കുന്ന ദുഷ്കർമ്മങ്ങൾ വിമർശന വിധേയമാക്കണമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ജയിച്ച സാഹചര്യം വാതോരാതെ ഉരുവിട്ടുകൊണ്ട് K.സുധാകരനെ നീക്കാത്തതിലുള്ള അതൃപ്തിയാണ് സതീശൻ ആൻഡ് ടീംസ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ക്യാമ്പിൽ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിമർശനവും നടന്നിട്ടില്ലെന്നും തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെയൊക്കെ ഗൂഢമായ നീക്കമാണ് വാർത്തകൾക്ക് പിന്നിലെന്നും K.സുധാകരനും ടീംസും പറയുന്നത്. ഈ ചിലർ എന്ന് പറയുന്നത് മുഖവരയുടെ ആവശ്യമൊന്നുമില്ല, അത് നമ്മുടെ സതീശൻ തന്നെയാണ്. KPCC ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളില്ലെന്നാണ് സതീശൻ തന്നെ പറയുന്നത്. എന്താണേലും ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, എന്ത് കാര്യങ്ങളാണ് പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ ധൈര്യമായി തുറന്നു പറയൂ, നാട്ടുകാരും കൂടി ഒന്ന് അറിയട്ടെ. ഇതൊന്നുമല്ലാതെ മറ്റൊരു തമാശ K.മുരളീധരന്റെയാണ്. KPCC ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുരളീധരനെ വിളിച്ചിട്ടും അദ്ദേഹത്തിന് അതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാമ്പിൽ പങ്കെടുത്തില്ല. അതിന് K.മുരളീധരൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്തതിനാലാണ് ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. ആ പാവത്തിന് തൃശൂരിലെ പരാജയത്തെക്കുറിച്ച് ഇനിയിപ്പോൾ തർക്കിച്ചിട്ടോ ചർച്ച ചെയ്യേണ്ടതിന്റെ ഒരു കാര്യമില്ല എന്ന മട്ടാണ്. പിന്നെ ക്യാമ്പിനുള്ളിൽ മുരളീധരനെതിരെ തന്നെ പല വിധത്തിലുമുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞെന്നും മുരളീധരൻ പറഞ്ഞു. എന്നാൽ മുരളീധരനെ വിമർശിച്ചവരുടെ കൂട്ടത്തിൽ പ്രതാപനും ഷാനിമോളും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള വാദമാണ് അവർക്കുള്ളത്. കോഴിക്കോട് DCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു KPCC യുടെ കാര്യം K.മുരളീധരൻ പറഞ്ഞത്.